ചെറുകഥ ആനന്ദക്കുട്ടന്റെ പൊരേക്കൂടൽ. രചന പ്രകാശൻ വെള്ളിയോർ. അവതരണം അഷറഫ് നാറാത്ത്. തീറ്റിപ്പോത്തൻ വീട്ടിലെ ആനന്ദക്കുട്ടന്റെ പൊരേക്കൂടലിനെ പറ്റി ആലോചിക്കാനായി വീട്ടിലേക്ക് വേണ്ടപ്പെട്ടവരെ, സഹായക്കാരെ, കൊച്ചുകൊച്ചു രാഷ്ട്രീയ നേതാക്കളെയും ക്ഷണിച്ചിരിക്കുകയാണ്. വലിയൊരു ഗൗരവതരമായ പരിപാടിയിലാണ് പങ്കെടുക്കുന്നതെന്ന അഹങ്കാരം പലർക്കുമുണ്ട്. എല്ലാവരെയും സ്വീകരിച്ചിരുത്തി ചായസൽക്കാരം കഴിഞ്ഞു. ഭാര്യ നേരത്തെ തന്നെ മേക്കപ്പ് കഴിഞ്ഞ് വയസ്സ് 20 എത്തിച്ചിരിക്കുന്നു. ചിരിയും നടത്തവും സ്വീകരണവുമെല്ലാം പുതുമകളോടെയാണ്. ഭാര്യ ആനന്ദവള്ളി ഇടപെട്ടതോടെ നേരത്തെയുള്ള ചർച്ചകൾ പിൻവലിക്കപ്പെട്ടു. ഇമ്മക്ക് ഒവ്വയാക്കിയാലെന്താ, ഈ ചോറ് തിന്നതിന്ന് മടുത്ത്. ഇമ്മക്ക് ഇറച്ചിയും മീനും കൂടയും ചപ്പാത്തിയും വെള്ളയാപ്പവും ഒക്കെ വേണം. പിന്നെ ഇന്നാട് ആലിക്കുട്ടി ആചാറെ മോളെ കല്യാണത്തിന് പല നിറത്തിലുള്ള ചായ ഉണ്ടായിരുന്നു, ഐറ്റാലും വേണം. അത് മാത്രം പോരാ, ജിലേബിയും പാക്കും ഐസ്ക്രീനും വേണം. പറഞ്ഞത് ഈറ്റക്കണ്ണൻ രാഘവനാണ്. എല്ലാവരും കൈയടിച്ച് പാസാക്കി ചർച്ച നടത്തി പിരിഞ്ഞു. വീടിന്റെ പണി മിക്കവാറും കഴിഞ്ഞിട്ടുണ്ട്, ഇനി പെയിന്റിങ് മാത്രം. ബന്ധുക്കളോടോ നാട്ടുകാരോടോ ഇതുവരെ കൂടൽ പറഞ്ഞ് തീർന്നിട്ടില്ല. ഇനി ഒരു മാസത്തിനടുത്തേയുള്ളൂ. കയ്യിൽ കാശില്ലെങ്കിലും എല്ലാവരും കടമായി നല്ലോണം സഹായിക്കുന്നുണ്ട്. കൂടൽ കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ അടിഞ്ഞുകൂടും. പലിശക്കാരൻ കുഞ്ഞികൃഷ്ണന് 3 കുടുംബശ്രീയിൽ നിന്ന് 1 ബാങ്കിൽ നിന്ന് 10 പിന്നെ നാട്ടുവായ്പകൾ, അതിന് കണക്കില്ല. ഇതൊക്കെ തീർക്കാൻ കവർ ബോക്സിൽ 1000 കവർ വീഴേണ്ടതുണ്ട്. ആനന്ദവല്ലിക്ക് ഒരു കുലുക്കവുമില്ല. പണം ബാക്കിയുണ്ടാവുമെന്നോ ഉറപ്പുണ്ട്. നിങ്ങൾക്ക് തോനെ പൈസ കിട്ടാനുണ്ടോ? മീനാകുമാരിയുടെ ഒരു വെറും ചോദ്യം. എന്താ, 10-12 എന്തായാലും കിട്ടും. നിങ്ങൾ തോനെ കൊടുത്തിക്കോ? ഇപ്പം കൊടുക്കൊന്നും വേണ്ട. മോളെ, ഒരു പൊരേന്ന് 4 വന്ന് തിന്നും. കൊടുക്കുന്ന കവറിൽ 250 മീനാകുമാരിയുടെ കൈകുട്ടിച്ചിരി കണ്ടപ്പം പെടലിക്കൊന്നു കൊടുക്കാൻ ആനന്ദവല്ലിക്ക് തോന്നാതിരുന്നില്ല. അനക്ക് അമ്മയ്ക്ക് മുന്തിയ ചുരിദാർ വേണ്ടേ? തലേന്ന് ഉമ്മക്ക് കൈകൊട്ടിപ്പാട്ടും തിരുവാതിരയും കളിക്കണം. നിങ്ങക്ക് അർമാദിക്കാൻ വേണ്ടിയാ ഞാനിങ്ങനെ ഉഷാറാക്കുന്നത്. കൂടൽ പറയാൻ ഇസ്ത്രീക്കുട്ടുവിനെയും കൂട്ടി ഓരോ തങ്ങാടിയിലെത്തി. അടിയൻ രാജസേനൻ ഉമ്മറത്തെ ചാരുകസേരയിൽ ഉറങ്ങുകയാണ്. അല്ല, 11 എണീറ്റിക്കില്ല അളിയ. ഭാര്യ ശാന്താദേവിയാണ് മറുപടി പറഞ്ഞത്. ഇന്നലെ മൊരഞ്ചൂടിലാ ഇവിടെ വന്നത്. ഈ സഞ്ജീവിനെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ എനിക്കായില്ല. എന്റെ ഊര ഉളുക്കിപ്പോയി ഓലെ വലിച്ചിട്ട്. ആ, ഞാൻ കൂടൽ പറയാൻ വന്നതാ. 1 മുന്നേ എല്ലാവരും എത്തണം. ആ, മാഹിന്ന് നല്ല സാധനം വാങ്ങണം. എനിക്ക് കുറെ ആളെ വിളിക്കാനുള്ളതാ. നിങ്ങൾ ഒടുക്കത്തെ കുടി എന്ന് നിർത്തും, അന്ന് നിങ്ങൾ നന്നാവും. ചെലക്കാണ്ട് പോവാം നമുക്ക്. നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞാൾ പോവാ. നിങ്ങൾക്ക് ചായ വേണ്ടേ? ഇപ്പം കുടിച്ചൊക്കെ ഉള്ളൂ. വീട് വിട്ടിറങ്ങി ബൈക്കിൽ കയറി കുരുന്തുടി മുക്കിലെത്തി. നമ്മൾ 1 കള്ള് കുടിക്കുക. ഇവിടെ നല്ല കള്ളും കലക്കറിയും കിട്ടും. ബൈക്ക് പോലീസറ്റം പിടിച്ചാൽ നമുക്ക് പിടിക്കാത്ത വഴിക്കൂടെ പോകാം. എന്നാ ആയിക്കോട്ടെ. ക്ഷണക്കത്തുകൾ 1 വെച്ചിരിക്കുന്നത്. 10-200 കത്തുണ്ട്. ഇത് മറക്കാണ്ട് ഇഞ്ഞ് എടുക്കണട്ടോ. ഓ, ഞാനേറ്റു. കള്ളഷാപ്പിലേക്ക് കയറി. 1-2 കുഷിനി മുറികളിൽ നിന്ന് കവിതകളും പാട്ടുകളും ആലപിക്കുന്നവർ. ജുബ്ബയണിഞ്ഞ ആനന്ദക്കുട്ടനെ കണ്ടപ്പോൾ എല്ലാവരും സലാം പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നോ? പല ഭാഗത്തു നിന്നും വിളി. ഇരിക്കാം. സെയിൽസ്മാൻ വന്ന്. മൂത്തത് എടുക്കട്ടെ? ആ, എടുക്ക്. തലക്കറിയും ഞണ്ടോ? തലക്കറി എടുത്തോ. കള്ള് ഗ്ലാസ്സിലൊഴിച്ച് കുടി ആരംഭിച്ചു. എൻ്റെ അമ്മോ, ഭയങ്കര എരുവ. എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നു. കൂടിച്ചിട് മോനെ, കൂടിച്ചിട്. പുട്ടു അടിച്ചുവിട്ട് കുടിച്ചു തിന്നു. അടുത്തിരുന്ന 2 കുടിയന്മാർ
തങ്ങളുടെ തലക്കറിയിൽ കൈയിട്ട് നക്കി തിന്നുന്നുണ്ട്. ഇത്രയും നല്ല കള്ള് കേരളത്തിൽ കിട്ടൂല. തങ്ങളുടെ കള്ളും കുറേയധികം കുടിയന്മാർ അകത്താക്കിയത് കണ്ടില്ല എന്ന് നടിച്ചു. നമുക്കൊരു സ്റ്റെപ്പ് വെക്കണം. ഇപ്പം സമയമില്ല, പിന്നെ വരാം. അവർ ആനന്ദക്കുട്ടനെ ഉറുപ്പടങ്ങനെ പിടിച്ചു. നിങ്ങളെ പോലെ ദൈവം പോലത്തെ മനുഷ്യനെ ആദ്യാ കാണുന്ന. ശരീരത്തിൽ നിന്ന് പിടിപിടിച്ച് കള്ളുഷാപ്പിലെ പണവും കൊടുത്ത് ബൈക്കിൽ ഓടിക്കയറി. രക്ഷപ്പെട്ട വേഗം, ഇല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്ക. ക്ഷണക്കത്തുകൾ ഷാപ്പിൽ വെച്ച് മറന്നുപോയത് പിന്നീടാണ് അറിഞ്ഞത്. ഇനി അവിടേക്കില്ല, കത്തല്ലേ പോയുള്ളൂ. അന്ന് രാത്രി തുരുതുരെ ഫോൺ റിങ് ചെയ്തു. കുടിയന്മാർ ക്ഷണക്കത്തെടുത്ത് അവിടെ വന്നവർക്കൊക്കെ കൊടുത്തു ക്ഷണിച്ചു. ഞങ്ങളെ സുഹൃത്തിന്റെ കൂടലിന് വരണം, കുടിച്ച് പൂസാക്കി തരും. കത്ത് വേണ്ടേ? ബാക്കി കത്ത് നിങ്ങളെ അടിയന് കൊടുത്തിക്ക്, അമ്മോന് കൊടുത്തിക്ക്, അമ്മായിക്ക് കൊടുത്തിക്ക്, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിക്ക്, ഫേസ്ബുക്കിൽ കൊടുത്തിക്ക്. നിങ്ങളെ ഞാള് വിടുതല, നല്ല കൂട്ടുകാരാ. കള്ളുഷാപ്പിൽ കയറിയ വാർത്ത കാട്ടുതീ പോലെ പരക്കുകയാണ്. എനിക്ക് ഇത്തിരിയും വിവരല്ലേ ഓരോരുത്തരെ പോയിട്ട് കുടിക്കാൻ. അതിവിടത്തേക്ക് കൊണ്ടുപോന്നാൽ ആരും അറിയാതെ നിങ്ങൾക്ക് കുടിച്ചൂടേനോ? ആനന്ദക്കുട്ടന് ആദ്യമായുണ്ടായ അനുഭവമാണ്. ഒക്കെ പറ്റിപ്പോയി, കാലക്കേടിന് കണ്ണു കാണേല. പിന്നെ കുത്തുവാക്കുകൾ നിന്നു. നല്ലെണ്ണം പിടിച്ചോളി, നാല് വീശിയിട്ട പാങ്ങൻ മോഹനന്റെ കമ്പനിക്കാർ വന്നത്. അങ്ങനെ പല കമ്പനിക്കാരും. 2000 ആൾക്കാണ് ഭക്ഷണം ഒരുക്കിയത്. എന്നാൽ അത് 1000 കഴിയുമ്പോഴേക്കും അടിച്ചു തുടച്ചുപോയി. ആനന്ദക്കുട്ടന്റെ അടുത്തേക്ക് ഭക്ഷണം തീർന്ന കാരണം പറഞ്ഞ് പലരും വന്നു. ഞാനെന്ത് ചെയ്യാനാ? എവിടുന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് പരിഹരിക്ക്, പൈസ നോക്കണ്ട. കലവറ നോക്കാനായി ഗുമസ്തൻ ഗോവിന്ദനെ ഏൽപ്പിച്ചതാണ്. അയാൾ നേരത്തെ ഫിറ്റായി കിടക്കുകയാണ്. പലരും വലിയ രീതിയിലുള്ള കുത്തുവാക്കുകളാണ് പറയുന്നത്. ആന നാരാണിക്ക് അരിശം വന്നു. ക്ഷണിച്ചാൽ ആളേക്ക് ഭക്ഷണം കൊടുക്കണം, ഇല്ലെങ്കിൽ ഈറ്റ പരിപാടിക്ക് നിൽക്കരുത്. ഓൻ്റെ ഒരു പോഫേ. പന്തലിൽ നിന്ന് ആളുകളൊക്കെ പിരിഞ്ഞു. ലൈറ്റുകൾ പലതും എഞ്ചിൻ ഓപ്പറേറ്റർ കുന്തിരി ഓഫാക്കി കഴിഞ്ഞു. ഇരുട്ടിൻ്റെ ഒരു മൂലയിൽ മദ്യം കഴിച്ച് ഓഫായിക്കൊണ്ടിരിക്കുന്ന രമേശൻ നായരും കൂട്ടരും. വാടകമേശയോടൊപ്പം നിലത്ത് വീണ് ബോധം പോയി ഒന്നു രണ്ടു പേർ വേറെയും. ആനന്ദവല്ലി ഉടുത്ത 10,000 രൂപയുടെ ചുരിദാറിൽ നിറയെ കറികളും കരിയും. ആരുമില്ല ചെമ്പുകൾ കഴുകാൻ. നായി നക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ കഴുകാനിറങ്ങിയത്. എല്ലാവരും തെറിയും പറഞ്ഞു പോയി. ഇക്കൂടൽ വേണ്ടായിനും, ഇനി ആ പൈസപ്പെട്ടി നമ്മളെ രക്ഷിക്കോ? ആനന്ദക്കുട്ടന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. 2500 കവറാണ് വാങ്ങിയത്, അതില് 1500 ബാക്കിയാ. ഞാൻ എങ്ങോട്ടാ പോവാ? തെറ്റിയാ നമ്മക്ക് ഇപ്പൊര വിറ്റാളയാ. ആരെടുക്കാനായത്? വെള്ളവും ഇല്ലല്ലോ. ആനന്ദക്കുട്ടനും ആനന്ദവല്ലിയും ഒഴിച്ച് എല്ലാവരും ഉറങ്ങി. നമ്മള് കവറിണ്ണ. നേരം പുലരുമ്പോഴേക്കും കവറിണ്ണി കഴിഞ്ഞു. 956 കവർ. പണം 4.25 ലക്ഷം. 250 തന്നോന്റെ ഒരേന്ന് 4 ആളാ വന്നത്. ആനന്ദവല്ലിക്ക് അരിശം നിയന്ത്രിക്കാനായില്ല. പള്ള നിറച്ച് തിന്ന്, പിന്നെ ഐസ്ക്രീനും തിന്ന്, പുതിയ ചായയും കുടിച്ച് ഓലേമ്പക്കെട്ട് പോയി. ഇനി മിണ്ടാതിരിക്ക്, ഇപ്പം അങ്ങനെ തന്നെയാ. രാവിലെ മുതൽ കടം വാങ്ങിയ ആൾക്കാർ വീട്ടിൽ നിറഞ്ഞു. കൊടുക്കാൻ 10 ലക്ഷം വേണം. ഈശ്വര, എന്താ ചെയ്യുക? എല്ലാവരും കൂടൽ പൊട്ടിയ കാര്യം അറിഞ്ഞുകൊണ്ടാണ് വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും തരും, ഇപ്പം ഉള്ളത് വാങ്ങണം. അസഭ്യം കേട്ട് നിൽക്കക്കള്ളിയില്ലാതെ എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ എന്ന് തോന്നി. നിങ്ങൾ എല്ലാ പരിപാടിക്കും പോയി തിന്നു പോരല്ലേ, എന്തേലും കൊടുക്കുകയും വേണം. ആനന്ദവല്ലി ആക്രോശിച്ചു. ഇഞ്ഞല്ലേ 2 പായസം വേണമെന്ന് പറഞ്ഞത്, അതിനെന്താ പായസം മോശമായിനോ? എനക്ക് ഇങ്ങനെയൊക്കെ പറയാം, നിന്റെ വലിയായ്മക്കാരിയാ വഷളാക്കിയത്. വേണ്ടാ വേണ്ടാന്ന് 1000 വട്ടം പറഞ്ഞതാ. ഓഹോ, ഇപ്പം എല്ലാ കുറ്റവും എനിക്ക്.
നിങ്ങൾ വരുന്നവരോട് ചിരിക്കുകയും കൂടി ചെയ്തിട്ടില്ല, ഇനി ഞാൻ പോലെ ചിരിപ്പിക്കുകയും കൂടി ചെയ്യണോ? നിങ്ങൾ എൻ്റെ വായിന്ന് എന്തെങ്കിലും കേൾപ്പിക്കും. ദേഷ്യം വന്ന് ആനന്ദക്കുട്ടൻ ചെറുതായൊന്ന് ആനന്ദവല്ലിയുടെ മുഖത്ത് കൈവച്ചു. ആനന്ദവല്ലി ആനന്ദക്കുട്ടനെ വലുതായൊന്ന് കൈവച്ചു. ചെമ്പിൽ വീണ ആനന്ദക്കുട്ടൻ ഒരു കൈ പിടിക്കാനായി ആനന്ദവല്ലിയെ വിളിച്ചു. നിങ്ങളെ കുഴിച്ചിട്ട് പോട്ടെ. ആനന്ദക്കുട്ടൻ ചെമ്പിൽ നിന്ന് പുറത്തേക്ക് ഉയർത്തിയ കാൽ കൊണ്ട് ആനന്ദവല്ലിയെ ഒന്ന് തട്ടി. ആനന്ദവല്ലി ഉരുളിയിൽ നിറഞ്ഞ വെള്ളത്തിൽ കൈകുത്തി വീണു. വള്ളംകളിയുടെ ആരവം പോലെ നീന്തം പഠിക്കുന്ന പോലെ രണ്ടുപേരും ക്ഷീണിച്ചവശരായി പുതുവീട്ടിലേക്ക് കയറി. ഓലായിൽ നിന്ന് പുറത്തേക്ക് നോക്കി. സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു.